നമസ്കാരം. ചില വ്യക്തികൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ജീവിതത്തിൽ പണവും ഐശ്വര്യവും അവർക്കുണ്ടാകണമെന്നില്ല. ജീവിതത്തിലുടനീളം ക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്ന ഈ വ്യക്തികൾക്ക് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. അതിനാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് വളരെ അനിവാര്യമാണ്. എന്നാൽ ലക്ഷ്മീദേവി ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെങ്കിൽ ആ വ്യക്തി പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ലക്ഷ്മീദേവിക്ക് അപ്രിയമായ ചില പ്രവൃത്തികൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിങ്ങളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിർത്തലാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ്. എപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു വ്യക്തി ലക്ഷ്മീദേവിയുടെ അപ്രീതിക്ക് പാത്രമാകുന്നതാണ്. ലക്ഷ്മീദേവിയുടെ കൃപ ഒരു വ്യക്തിയിൽ നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തി എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലസതയും മടിയുമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ലക്ഷ്മീദേവി എപ്പോഴും അകന്നു നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ഭദ്രത ലഭിക്കുകയില്ല. രാവിലെ വൈകി ഉണരുന്ന വ്യക്തികൾ ജീവിതത്തിൽ ഐശ്വര്യം അനുഭവിക്കാൻ യോഗമുള്ളവരായിരിക്കുകയില്ല. കാരണം ഈ പ്രവൃത്തി ലക്ഷ്മീദേവിയുടെ കോപത്തിന് കാരണമാകുന്നതാണ്. നിലവിളക്ക് കത്തിക്കാത്ത ഭവനങ്ങളിൽ ലക്ഷ്മീദേവി വരികയോ അനുഗ്രഹിക്കുകയോ ചെയ്യാറില്ല. അതിനാൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം വേണ്ടവർ എല്ലാ ദിവസവും വീട്ടിൽ നിലവിളക്ക് കത്തിക്കേണ്ടതാണ്. മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരോട് ഒരിക്കലും ലക്ഷ്മീദേവി ക്ഷമിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് സമ്പത്തിൻ്റെ കുറവ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ എന്നും ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ ഈ പ്രവൃത്തിയെ ഉപേക്ഷിക്കേണ്ടതാണ്. നന്ദി. നമസ്കാരം.